അതാണ് അധികൃത ദോഷന്താ? അദ്ദേഹം നല്ല ചെറുപ്പക്കാരൻ, ഓജസ്സുള്ള ചെറുപ്പക്കാരൻ, സമരമുഖത്ത് കത്തിച്ചൊലിക്കുന്ന ഒരുത്തൻ, മൂന്നാം തലമുറയിലെ ആള്. അല്ല, ആ പറഞ്ഞതിൽ തെറ്റില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നേക്കാൾ പ്രഗത്ഭരാണല്ലോ പാർട്ടിയുടെ മറ്റ് നേതാക്കൾ. അവരൊക്കെ കെ മുരളീധരനേക്കാൾ ഇപ്പൊ മേലെയാണ്. അത് മാത്രമേ എനിക്കറിയുള്ളൂ. പാലക്കാട് മത്സരിക്കാൻ കെ മുരളീധരൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ മുരളീധരൻ മത്സരിക്കണമെന്ന ആവശ്യവുമായി ഹൈക്കമാൻഡിനെ പാലക്കാട്ടെ ഡി സി സി നേതൃത്വം സമീപിക്കുകയായിരുന്നു. എന്നിട്ടും തന്റെ ആഗ്രഹം പോലും ചോദിക്കാതെ നേതൃത്വം സ്ഥാനാർത്ഥി നിർണയം നടത്തിയതിലാണ് കെ മുരളീധരനുള്ള അതൃപ്തി. ഇത് കെ സുധാകരനും വി ഡി സതീശനുമുള്ള പ്രതിഷേധമാണ്. തോൽവി മുന്നിൽ കാണുന്ന ഒരു ഇലക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ പ്ലേസ് ചെയ്യും പാർട്ടി. അതിൽ യാതൊരു സംശയവും ഇല്ല. ബി ജെ പി എതിരായ പോരാട്ടത്തിന്റെ പേരിൽ നേമത്തും തൃശൂരും കെ മുരളീധരനെ ബലിയാടാക്കിയ കെ പി സി സി നേതൃത്വം അദ്ദേഹത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടില്ല. അതിനാൽ കെ മുരളീധരൻ കടുത്ത രോഷത്തിലാണ്. ഇനി ആരുടെയും വാക്കുകേട്ട് എടുത്തു ചാടാനില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുമില്ല. കെ മുരളീധരൻ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി. ഞാൻ ഏതായാലും മാറുകയാണ്. ഞാൻ പുതിയ മറ്റുള്ളവരുടെ കാര്യം പറയാൻ ഞാൻ ആളല്ല. 29 പാർലമെന്റിലേക്ക് ഇനി മത്സരിച്ചോളാന്ന് പറയാൻ കാരണം ഇവരുടെ ഇടയിൽ ഞാൻ ആയിട്ടൊരു കുഴപ്പമുണ്ടാക്കുന്നില്ല. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിയമസഭയിൽ ചെറുപ്പക്കാർക്കായി താൻ മാറിക്കൊടുക്കുന്നുവെന്ന് പ്രഖ്യാപനം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം അത് ചെയ്യില്ലെന്ന് പറയാതെ പറഞ്ഞു. ഇതുവരെ മുഖ്യമന്ത്രി ആവാത്ത ആളായിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ട് വരിക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ഷഷ്ടി പൂർത്തി കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ തന്നെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് വരും. ഇനി 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ താൻ മത്സരിക്കുമെന്ന് പ്രഖ്യാപനം. വട്ടിയൂർക്കാവ് വിട്ട് കെ മുരളീധരൻ ഇനി എങ്ങോട്ടുമില്ല. 26 പ്ലാൻ ഇല്ല, 29 ഉള്ളൂ. വട്ടിയൂർക്കാവ് എന്റെ വീടാ, അത് ഞാൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും വട്ടിയൂർക്കാവ് എന്റെ കുടുംബമാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധമുള്ള കെ മുരളീധരന്റെ പിന്തുണ പാലക്കാട് കിട്ടുമോ എന്ന് നോക്കുകയാണ് സി പി എം. അതിനുള്ള തന്ത്രവുമായി എ കെ ബാലൻ രംഗത്തിറങ്ങി. അപ്പം ബഹുമാനപ്പെട്ട മുരളിയോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പറ്റുമെങ്കിൽ അദ്ദേഹം ഇടതുപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കണം. പറഞ്ഞ ജഡ്ജിമാരുടെ പാർട്ടി കെ കരുണാകരൻ അതിപ്പോ ഇത് മകന്റെ കാര്യത്തിലും തെളിഞ്ഞിരിക്കില്ല. ഷാഫി പറമ്പിലിനോടും രാഹുൽ മാങ്കുട്ടത്തിനോടും എതിർപ്പുള്ള പാലക്കാട്ടെ കോൺഗ്രസ് വോട്ടുകൾ സരിന്റെ പെട്ടിയിലാക്കാനുള്ള കലക്കവെള്ളത്തിലെ മീൻപിടുത്തമാണ് എൽ ഡി എഫ് പയറ്റുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.